എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അസർബൈജാനെ പറ്റിയുള്ള അവസാനത്തെ വീഡിയോ ആണ്. അപ്പം അത് വളരെ സ്പെഷ്യലായിട്ടാണ് എനിക്ക് തോന്നി. അപ്പം എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഐ ലവ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഫ്രെയിം അടിപൊളിയായിട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിലൊരു കൺസ്ട്രക്ഷൻ ഇല്ലേ, അതാണ് അതിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. ശരിക്കും അസർബൈജാൻ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് നമുക്ക് ഈ പുറകിൽ കാണുന്നത്. ബാക്കുവിൽ ഇറങ്ങുന്നത് നമുക്ക് വിചാരിക്കും ഫ്ലെയിം ടവേഴ്സ് ആണ് ഇവിടുത്തെ ഐക്കോണിക് ബിൽഡിംഗ്. അതല്ല, ഇതാണ് ശരിക്കും അസർബൈജാനിലെ ഐക്കോണിക് ബിൽഡിംഗ്. അപ്പോൾ എന്താണെന്നല്ലേ, ഇതാണ് ഹൈദർ എലിയേവ് കൺസ്ട്രക്ഷൻ കൾച്ചറൽ സെൻറ്റർ. ഭയങ്കര ഫേമസ് ആയിട്ട് സ്ഥലം. ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും ഇവിടുത്തെ എന്താ പറയുക ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കൾച്ചറൽ സെൻറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെയുണ്ട് ഹൈദർ എലിയേവ് കൾച്ചറൽ സെൻറ്റർ. അതായത് നമ്മൾ എയർപോർട്ടിൻ്റെ പേര് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം അതായത് ഈ ഹൈദർ എലിയേവ് അതായത് നമ്മുടെ അസർബൈജാനിലെ നാഷണൽ ലീഡറാണ്. ഇദ്ദേഹം ജനിച്ചത് 1923 മെയ് 10 തീയതിയാണ്. അസർബൈജാൻ തന്നെ അദ്ദേഹം ജനിച്ചത്. അതായത് അസർബൈജാനു വേണ്ടി കുറേ പോരാടിയ ഒരു നേതാവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ആക്ച്വലി അസർബൈജാൻ 3 പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ ഒരു ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ബിൽഡിങ് ഇവിടെ നിർമ്മിച്ച ശരിക്കും ഒരു നേതാവിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു നാഷണൽ ലീഡറിന് വേണ്ടി എങ്ങനെ ഒരു ബിൽഡിങ് നിർമ്മിക്കണം ശരിക്കും അസർബൈജാൻ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതായത് വളരെ മാസിവ് ഏകദേശം 250 മില്യൺ US ഡോളർ ചിലവഴിച്ച് ഒരു ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ശരി നമ്മൾ പുറകെ കാണുന്ന ഹൈദർ എലിയേവ്. ആക്ച്വലി ഇത് സഡച്ച് എന്നൊരു കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. യൂറോപ്പിലെ കമ്പനിയാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്റ്റണ്ണിങ് നമുക്ക് കാണാം. ഇത് കാണുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ വലിയൊരു പുതുമൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ പുറത്തെ കാഴ്ചകളാണ് ശരിക്കും അടിപൊളി കേട്ടോ. ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഒഫീഷ്യൽ ഫങ്ഷൻസ് വേണ്ടി മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ആക്ച്വലി ഏകദേശം 19,000 ടൺ സ്റ്റീലിലാണിത് നിർമ്മിച്ചത്. അതിന് 1979 സ്ക്വയർ മീറ്ററിലാണ് ചുറ്റളവിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അതായത് എയർപോർട്ട് റോഡിലാണ് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ രാജ്യത്തെ പറ്റിയുള്ള വില ശരിക്കും ഉയരുകയാണ്. ഫസ്റ്റ് കാണുന്നതിന് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഒത്തിരി നല്ല ഇതാണെന്നൊക്കെ ആൾക്കാർ തിരിച്ചറിയുകയാണ്. പിന്നെ ഏത് ആംഗിൾ നോക്കിയാലും വളരെ വ്യത്യസ്തമായൊരു ഫ്രെയിമാണ്. ഫുൾ വൈറ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഫുൾ അതായത് തന്നെ അതിൻ്റെ ജനലെല്ലാം ഗ്ലാസ്സിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്കും സ്റ്റണ്ണിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളത് അസർബൈജാനിലെ എന്താ പറയുക വേറെ ഒരു ബിൽഡിങ്സും കിട്ടാത്തൊരു ഇതാണ് ഈ സംഭവത്തിനുണ്ട്. അതായത് ഹൈദരലി കൾച്ചറൽ സെൻറ്റർ. ശരിക്കും ഗൂഗിളിൽ അടിച്ചു നോക്കി ഇഷ്ടംപോലെ ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ. അത് നൈറ്റ് വ്യൂ ആണ് വേറൊരു വ്യൂ. നൈറ്റിലാണ് ശരിക്കും പ്യുവർ വൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ ഇട്ടാണ് നമുക്ക് കാണാം. ഇപ്പം പുറകെ കാണാം. പത്തൊക്കെ നല്ല രീതിയിലാണ് ഇവർ ഈ കൾച്ചറൽ സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് അസർബൈജാനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പം ആ പുതിയ വീഡിയോ ആദ്യത്തെ പറ്റിയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്കും ബൈ. ഓക്കെ.